ബൈ ദി ടൈം നമുക്ക് കോടതി വിധിയുടെ പൂർണ്ണ രൂപം കിട്ടും. അപ്പോൾ പ്രധാന കാര്യം ഇപ്പോൾ പറയാനുള്ളത്, തങ്ങൾ പറഞ്ഞത് കോടതി വിധിയെ മാനിക്കുന്നു, പൊതുവായി മാനിക്കുന്നു. ബാക്കി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പഠിച്ചതിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മീറ്റിംഗ് മറ്റന്നാളുണ്ട്. അതിനുശേഷം വിധിയെ സംബന്ധിച്ച് അതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് മറ്റഭിപ്രായങ്ങൾ പിന്നീട് പറയുന്നതാണ്. കോടതിയെ വിധിയെ മാനിക്കുമെന്ന് നേരത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രമേയമുണ്ട്, പരമോന്നത നീതി പീഠം 89 സുപ്രീം കോടതി വിധി മാനിക്കും എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിനെ മാനിക്കുന്നു എന്നാണ് തങ്ങളുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ അത് വിശദിച്ചിട്ടുള്ളൂ. അപ്പോൾ തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിയുടെ പൂർണ്ണരൂപം കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അതിനുവേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മീറ്റിംഗ് മറ്റന്നാൾ ഇവിടെ തിങ്കളാഴ്ച പാണക്കാട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് 11:30 അഖിലേന്ത്യാ പ്രസിഡന്റും മറ്റെല്ലാവരും ഇവിടെ എത്തും. ഇത്രേ ഇപ്പോൾ പറയാനുള്ളൂ. ഏതാ അയോധ്യ കേസിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന്, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ തുടർന്നുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രതികരണമാണ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി MPയുമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. പ്രാഥമികമായ ഒരു പ്രതികരണം മാത്രമാണ് അവർ നടത്തിയത്. കോടതി വിധി മാനിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയെ ഞങ്ങൾ മാനിക്കുന്നു. ഒരു വിധത്തിലുള്ള സംഘർഷമോ മറ്റോ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ആത്മ സംയമനം പാലിക്കുക, സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിധിയുടെ പൂർണ്ണ രൂപം കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയും. തങ്ങളിപ്പോൾ ആഹ്വാനം ചെയ്യുന്നത് പൂർണ്ണമായ സമാധാനം പാലിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, നേരത്തെ 89 തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രമേയമുണ്ട്. സുപ്രീം കോടതി വിധി ഞങ്ങൾ മാനിക്കും എന്നുള്ളത് അതാണ് ഇന്ന് തങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ മാനിക്കും. അതേ അവസരം 11 മറ്റന്നാളെ ചേരുന്ന മീറ്റിങ്ങിൽ കോടതി വിധിയുടെ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം മറ്റുള്ളവരോടൊക്കെ ആലോചിച്ച്, ഇതിൽ പേഴ്സണൽ ലോ ബോർഡുണ്ട്, അതുപോലെ തന്നെ അവർ പറഞ്ഞു കണ്ടു അതുപോലെ തന്നെ പല സംഘടനകളുമുണ്ട്, UPA ഉണ്ട്, എല്ലാവരോടും കൂടി ആലോചിച്ചതിന് ശേഷം മറ്റ് ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് പറയും. പക്ഷെ എല്ലാവരും തങ്ങളുടെ പ്രസ്താവനയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് എല്ലാവരും സമാധാനം പാലിക്കണം എന്നുള്ളതാണ്. കോടതി വിധി പൊതുവായി മാനിക്കണം. എന്ത് പോകുമ്പോഴാണെങ്കിലും നിയമപരമായ മാർഗത്തിൽ എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് തങ്ങളുടെ പ്രതികരണം. നാഷണൽ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ പറയാം, തങ്ങൾ ഹാസ് ജനറലി വെൽക്കംഡ് ദി അപ്പർ മോസ്റ്റ് കോർട്സ് വെർഡിക്ട്. സെയ്ദ് ഹൈദരലി സിയാദ് തങ്ങൾ ഹാസ് വെൽക്കംഡ് മീൻസ് വി ആർ റെസ്പെക്റ്റിംഗ് ദാറ്റ് വെർഡിക്ട്. ബട്ട് മുസ്ലിം ലീഗ് നേതാക്കളാണ് ഈ വിധിയെ തുടർന്ന് ഇപ്പോൾ അവരുടെ പ്രാഥമിക